ഞാൻ പലപ്പോഴായി പറയാറുണ്ട്, മദീനയിലേക്ക് നിങ്ങൾ ഒരാൾ പോവുകയാണെങ്കിൽ അവരോട് മുത്തുനബിയോട് സലാം പറയാൻ വേണ്ടി ഏൽപ്പിക്കണം അല്ലേ. ഞാൻ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട്, നിങ്ങളത് ഏൽപ്പിക്കണം. മുത്തുനബിയുടെ അടുക്കൽ പോകുമ്പോ മുത്തുനബിയോട് എന്റെ ഒരു സലാം പറയണം എന്നല്ല പറയേണ്ടത്, അങ്ങനെയല്ല പറയേണ്ടത്. ഞാൻ എത്രയോ തവണ പറഞ്ഞു, എന്നാലും ചില ആള് പറയും, ഉസ്താദെ മദീനയിൽ പോകുമ്പോ എന്റെ ഒരു സലാം പറയണം. എന്ത് സലാമാ പറയേണ്ടത്? അങ്ങനെ ഒരു സലാം പറച്ചിലില്ല. പിന്നെ എങ്ങനെയാണ്? നല്ല അദബോടെ, നല്ല ബഹുമാനത്തോടെ, നല്ല ആദരവോടെ മദീനയിൽ ചെല്ലുമ്പോ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എന്റെ അസ്സലാത്തു വസ്സലാമു അലൈക്കയ സയ്യിദി യാ റസൂലല്ലാഹ് എന്ന എന്റെ ഒരു സലാം മുത്തുനബിയോട് പറയണേ. നല്ല അദബില് മദീനയിലേക്ക് പോകുന്ന ആളോട് പറയണ്ട അങ്ങനെയാ, അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് എന്റെ ഒരു ഈ ഒരു സലാം മുത്തുനബിയോട് ചെന്ന് പറയണേ. ഇത് ചില ആള് ആ മദീനത്ത് പോലെ ആ റെഡി ഓക്കെ എന്റെ ഒരു സലാം പറയണ്ട മുത്തുനബീനോട്, അല്ലെങ്കിൽ മുഹമ്മദ് നബീനോട് എന്റെ ഒരു സലാം പറയണട്ടോ. സുബ്ഹാനല്ലാഹ്, എത്ര വലിയ അദബ് കെട്ട വർത്താനമാണ്! അങ്ങനെ സലാം പറയാൻ പാടില്ല. അല്ലെങ്കിൽ മദീനത്ത് പോകുമ്പോ എന്റെ ഒരു സലാം പറയണട്ടോ. അങ്ങനെ പോയി അങ്ങനെ പറഞ്ഞിട്ടും കാര്യമില്ല. ഇനി അത് കേട്ട ആള് അത് പോയി പറയേണ്ട ആവശ്യമില്ല. അസ്സലാമു അലൈക്കും എന്ന് മാത്രവും പറഞ്ഞാ പോരാ, മുത്തുനബിയോടാകുമ്പോ കുറച്ച് അദബ് വേണം, നല്ല ബഹുമാനം വേണം. ഹബീബായ തങ്ങളോട് പറയുന്ന സലാം അത് സാധാരണ എല്ലാരോടും പറയുന്ന സലാം അല്ല. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്, അല്ലെങ്കിൽ അസ്സലാമു അലൈക അയ്യുഹ നബിയ്യു വറഹ്മത്തുല്ലാഹി വബറകാതു. ഒരാൾ നിസ്കാരത്തിൽ അസ്സലാമു അലൈക്കും എന്ന് മാത്രം മുത്തുനബിയോട് സലാം പറഞ്ഞാ സലാം ശരിയാവോ? അതും ശരിയാവൂല. അസ്സലാമു അലൈക അയ്യുഹ നബിയ്യു വറഹ്മത്തുല്ലാഹി വബറകാതു. ആ ബഹുമാനവും അതൊക്കെ സൂക്ഷിക്കണോ, എന്നിട്ട് സലാം പറഞ്ഞയക്കണോ? അതുപോലെ ഉപ്പാനോട് സലാം പറയും എല്ലാരോടും. അങ്ങനെ സലാം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നീട്ടുന്നില്ല, അങ്ങനെ സലാം പറഞ്ഞു കഴിഞ്ഞാൽ സലാം പറയുന്ന ആള് പോയിട്ട് പറയേണ്ടത് എങ്ങനെയാണ്? അപ്പൊ മദീനയിലെത്തുമ്പോ യാ റസൂലല്ലാഹ് എന്നോട് തങ്ങളോട് സലാം പറയാൻ വേണ്ടി കുറേ ആളുകൾ ഏൽപ്പിച്ചിട്ടുണ്ട് തങ്ങളെ യാ റസൂലല്ലാഹ്. അതുകൊണ്ട് അവരുടെ സലാമൊക്കെ ഞാൻ തങ്ങളോട് പറയാണ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അങ്ങനെ പറഞ്ഞാ മതി. ഇനി ഓരോരുത്തരുടെയും പേര് പറഞ്ഞിട്ടാണെങ്കിൽ അസ്സലാമു അലൈക യാ സയ്യിദി യാ അസ്സലാമു അലൈക അസ്സലാമു അലൈക്കും യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് ആരാണോ പേര്, അവരുടെ പേര്, അവരുടെ ഉപ്പാന്റെ പേരൊക്കെ ചേർത്ത് പറയാം. അങ്ങനെ അതിലേക്ക് അങ്ങനെയാണ് പറയേണ്ടത്. ഓരോരുത്തരെ പ്രത്യേകം പറയുകയാണെങ്കിൽ എല്ലാവരുടെയും പേര് പറഞ്ഞുകൊണ്ട് പറയാൻ നമുക്ക് കഴിയൂല, നമ്മളെ അങ്ങനെയാണല്ലോ. അപ്പൊ എല്ലാവരും ഒന്നിച്ച് പറഞ്ഞാലും മതി. ഏതായിരുന്നാലും ഞാൻ പറയുന്നത് അങ്ങനെ പോയി പറഞ്ഞാൽ, നമ്മളോട് വന്ന് സലാം പറഞ്ഞാൽ, ഒരാളെ ഏൽപ്പിച്ചാൽ അവരോട് സലാം മടക്കേണ്ടത് വാലൈക്കും അസ്സലാം എന്നല്ല, വാലൈക വാലൈഹിസ്സലാം. ഔറംഗസീബ് ചക്രവർത്തി ഈ മഹാനവരുടെ അടുക്കൽ ചെന്ന് സലാം പറഞ്ഞപ്പോ അദ്ദേഹം മടക്കിയത് വാലൈക വാലൈഹിസ്സലാം. വേറൊരാൾ പോയി പറഞ്ഞാലുള്ള സലാമാണ് മടക്കിയത്. പക്ഷെ നേരിട്ട് സലാം പറയുമ്പോ അങ്ങനെയല്ലല്ലോ മറുപടി പറയേണ്ടത്. അപ്പൊ തന്നെ ഔറംഗസീബ് ചക്രവർത്തിക്ക് സംശയമായി, എന്തേ ഞാൻ സലാം പറഞ്ഞിട്ട് അങ്ങനെ സലാം മടക്കിയത്? സുബ്ഹാനല്ലാഹ്. കുറേ സമയം അവിടെ കാത്തുനിന്നു. അവസാനം മഹാനവറുകളുമായി സംസാരിച്ചു. ഞാൻ ഈ ആരാണെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, ഞാൻ ഈ രാജ്യത്തിന്റെ ഭരണാധികാരിയാണ്, സുൽത്താനുൽ ഹിന്ദാണ്, ഇന്ത്യയുടെ സുൽത്താനാണ്, ഭരണാധികാരിയാണ്. അവർ പറഞ്ഞു, അപ്പൊ ആ മഹാനവറുകൾ പറഞ്ഞു, നിങ്ങൾ ഇന്ത്യയിലെ ജനങ്ങളുടെ സുൽത്താനാണ്, ഞാൻ ഇന്ത്യയുടെ ജനങ്ങളുടെ കൽബിന്റെ സുൽത്താനാണ്. സുബ്ഹാനല്ലാഹ്. ഔറംഗസീബ് ചക്രവർത്തി ചോദിച്ചു, നിങ്ങൾ ആരാണ്? പറഞ്ഞു, സുൽത്താനുൽ ഹിന്ദാണ്, ഞാൻ ഇന്ത്യയിലെ ജനങ്ങളുടെ സുൽത്താനാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോഴാണ് ഈ മഹാനവറുകൾ പറയുന്നത്, നിങ്ങൾ ഇന്ത്യയുടെ ജനങ്ങളുടെ സുൽത്താനാണ്, ഞാൻ ഇന്ത്യയിലെ ജനങ്ങളുടെ കൽബിന്റെ സുൽത്താനാണ്. അതാണ് മഹാമഹാനാണ് മൗന മഹാനായ സദഖത്തുല്ലാഹിൽ ഖാഹിരി റളിയല്ലാഹു അൻഹു. സുബ്ഹാനല്ലാഹ്. സംസാരിച്ച് പോരാൻ നിൽക്കുന്ന സമയത്ത് ചോദിച്ചു, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളെ കണ്ട് സലാം പറഞ്ഞ സമയത്ത് നിങ്ങൾ
നിങ്ങളോട് ഞാൻ നേരിട്ടാണല്ലോ സലാം പറഞ്ഞത്, അസ്സലാമു അലൈക്കും എന്ന് സലാം പറഞ്ഞപ്പോ നിങ്ങൾ എന്തിനാണ് വഅലൈക വഅലൈഹി സലാം എന്ന് മറുപടി പറഞ്ഞത്? അപ്പോഴാണ് മഹാനവറുകൾ പറയുന്നത്, നിങ്ങൾ സലാം പറഞ്ഞത് ഞാൻ കേട്ടിട്ടില്ല. ഒന്നാമത്തെ തവണയും രണ്ടാമത്തെ തവണയും മൂന്നാമത്തെ തവണയും ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ നിങ്ങൾ സലാം പറഞ്ഞിട്ടുണ്ട് എന്ന് എന്നോട് വന്ന് പറഞ്ഞത് ഒരു മലക്കാണ്. അതുകൊണ്ടാണ് ഞാൻ വഅലൈക വഅലൈഹി സലാം എന്ന് മറുപടി പറയാനുള്ള കാരണം. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ചിന്തിച്ചു നോ, മലക്കുകൾ വരെ സംസാരിച്ച് കണ്ട മഹാനാണ് മഹാനായ സദഖത്തുല്ലാഹിൽ ഖാഹിരി റളിയല്ലാഹു അൻഹു. ഇത്രയും വലിയ മഹാൻ മഹാനായ ഔറംഗസീബ് ചക്രവർത്തിക്ക് പിന്നീട് ഒരു മനഃപ്രയാസമുണ്ടായി. മഹാൻ അവരുടെ യാത്ര പറഞ്ഞ് കുറെ ദിവസം കഴിഞ്ഞപ്പോ ഒരു മാനസികമായ ഒരു ടെൻഷൻ, ആ ടെൻഷൻ മാറാൻ വേണ്ടി എന്താണ് ഒരു വഴിയെന്ന് വിചാരിച്ച് മുത്തുനബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലി, ഒരുപാട് സ്വലാത്ത് ചൊല്ലി ചൊല്ലി ചൊല്ലി. അന്ന് ഔറംഗസീബ് ചക്രവർത്തി രാത്രി കിടന്നുറങ്ങുമ്പോൾ സ്വപ്നത്തിൽ കണ്ടു ആരേ, മഹാനായ സദഖത്തുല്ലാഹിൽ ഖാഹിരി തങ്ങളെ. അല്ലാഹുവിന്റെ റസൂലിനെ സ്വപ്നത്തിൽ കണ്ടു, മുത്തുനബിയെ സ്വപ്നത്തിൽ കണ്ടു. അപ്പൊ മുത്തുനബി പറഞ്ഞു, അല്ലയോ ഔറംഗസീബ്, നിങ്ങൾക്ക് മാനസികമായ ഒരു പ്രയാസമുണ്ട് അല്ലേ? നിങ്ങളുടെ പ്രയാസം തീരണമെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇന്നാൽ എന്റെ നാട്ടിലേക്ക് പോകണം. അങ്ങനെ പറഞ്ഞ സ്ഥലം തമിഴ്നാട്ടിലെ കായൽ പട്ടണമാണ്. അങ്ങനെ ആ സ്ഥലത്തേക്ക് പോകുന്നു. അവിടെ വച്ച് സുബ്ഹാനല്ലാഹ്, ഔറംഗസീബ് ചക്രവർത്തി വലിയ ആളുകളായിട്ട് ഇങ്ങനെ പോവാൾ, ഭരണാധികാരിയല്ലേ. അവിടെ എത്തിയപ്പോ ഒരു ചെറിയ ചറ്റ കുടില് കൊണ്ട് നിർമ്മിച്ച ഒരു വീട്ടിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയ മഹാനുണ്ട് എന്നറിഞ്ഞ് അതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറി നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, ആ നിൽക്കാ റൂമിന്റെ ഉള്ളിൽ കണ്ട ആ മഹാൻ ആരാണ്? നേരത്തെ ഡൽഹിയിൽ വെച്ച് കണ്ട അതേ മഹാൻ അതാണ്, മഹാനായ സദഖത്തുല്ലാഹിൽ ഖാഹിരി റളിയല്ലാഹു അൻഹു. അപ്പോഴാണ് ഈ സദഖത്തുല്ലാഹിൽ ഖാഹിരി തങ്ങൾ പറയണേ, ഞാന് ഇന്ത്യയിലെ ജനങ്ങളുടെ കൽബിന്റെ സുൽത്താനാണെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? അപ്പൊ നിങ്ങൾക്ക് സംശയമായിട്ടില്ലേ? നിങ്ങളുടെ കൽബിനൊരു ടെൻഷൻ ഉണ്ടായപ്പോ നിങ്ങളുടെ ടെൻഷൻ മാറാൻ വേണ്ടി എന്നെ കാണാനല്ലേ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് പറഞ്ഞത്? അപ്പൊ ഞാൻ ഇന്ത്യയിലെ ജനങ്ങളുടെ കൽബിന്റെ സുൽത്താനാണ് എന്ന് തിരിയണമെങ്കിൽ മുത്തുനബി ഇടപെടേണ്ടി വന്നുവല്ലേ. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ചിന്തിച്ചു നോ, കൽബിന്റെ സുൽത്താനാണ് ഔറംഗസീബ് മഹാനായ സദഖത്തുല്ലാഹിൽ ഖാഹിരി എന്ന് നിങ്ങൾക്ക് തിരിഞ്ഞത് മുത്തുനബി പറഞ്ഞത് കൊണ്ടല്ലേ. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, അല്ലാഹുവിന്റെ റസൂല് വരെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ ആ കൽബിന് സമാധാനം കിട്ടാൻ വേണ്ടി ഔറംഗസീബ് ചക്രവർത്തിയോട് പറഞ്ഞത് സദഖത്തുല്ലാഹിൽ ഖാഹിരി തങ്ങളെ പോയി കാണാനാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, അപ്പൊ ആരാണ് നിങ്ങൾ അവിടുത്തെ ദർഗ സിയാറത്ത് ചെയ്തവരുണ്ടാവും. അതിന്റെ അവിടെ ചെന്ന് സിയാറത്ത് ചെയ്യുമ്പോ മനസ്സിന് കിട്ടുന്ന ഒരു ശാന്തിയുണ്ട്, ഒരു സമാധാനമുണ്ട്. അല്ലാഹ് അല്ലാഹ്, അത് വല്ലാത്തൊരു അനുഭവം തന്നെയാണ്. അല്ലാഹു നമുക്ക് പോകാനും സിയാറത്ത് ചെയ്യാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ.